ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ടാൻജൻസ് എന്ന് പറയുന്ന നമ്മുടെ സെവൻത് ചാപ്റ്ററിനെ കുറിച്ച് ഒരു ചെറിയ ഡിസ്കഷനാണ്. ചാപ്റ്റർ വളരെ സിമ്പിളാണ് എന്ന് പറയാൻ പറ്റുമെങ്കിലും ത്രൂ ദാറ്റ് എന്ന് പറയുന്ന ഒരു മേഖല കുറച്ചുകൂടി അധികം ടച്ച് ചെയ്യുന്ന, ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണെങ്കിലും പൊതുവെ എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണെങ്കിലും ത്രൂ ദാറ്റ് എന്ന് പറയുന്ന ഒരു മേഖല ടച്ച് ചെയ്യുന്നുണ്ട്. അതേസമയം നമുക്കല്ലാതെ നമ്മുടെ തിയറി വെച്ച് കാര്യങ്ങൾ, നമ്മളെന്താണ് പഠിച്ചത് അത് വെച്ച് പഠിച്ച കാര്യങ്ങൾ തന്നെ ചോദിക്കുന്ന ഒരു രീതിയും ഈ ചാപ്റ്ററിനുണ്ട്. ഏതായാലും നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ ഫുള്ള് തിയറി ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം ചാപ്റ്ററിലുള്ള. അടുത്ത വീഡിയോകളിലായിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്ത്, മാത്രമല്ല സർക്കിൾസിനെ പോലെ തന്നെ ഡ്രോയിങ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. നമുക്ക് ഏതായാലും നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ടാൻജൻസ് എന്നുള്ളതാണ്. ഏറ്റവും ആദ്യമായിട്ട് ടാൻജൻറ് എന്താണെന്ന് പറയണം. ടാൻജൻറ് എന്താണോ അത് തന്നെയാണ് ഈ ചാപ്റ്ററിൽ മൊത്തമായിട്ട് പറയുന്നത്. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം ഏറ്റവും ആദ്യമായിട്ട് മൂന്ന് സർക്കിൾസുകൾ വരച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ സർക്കിളിലൂടെ ലൈൻസുകൾ വരയ്ക്കുന്നു. ഒരു ലൈനിന് ഒരു സർക്കിളിനെ മൂന്ന് രീതിയിൽ സമീപിക്കും. അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സർക്കിൾ ഒരു ഭാഗത്ത് കടക്കുന്നു, ലൈൻ മറുഭാഗത്തൂടെ കടന്നു പോകുന്നു. സർക്കിളും ലൈനും തമ്മിൽ യാതൊരുവിധ കോണ്ടാക്റ്റ് ഇല്ല, ഒരു ബന്ധമില്ല. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് സർക്കിളിനെ കീറി മുറിച്ച് അല്ലെങ്കിൽ സർക്കിളിനെ രണ്ട് പോയിന്റിലൂടെ കടന്നു പോകാം. മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ലൈന് സർക്കിളിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിന് മാക്സിമം സർക്കിൾ ടച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ്സുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാകും, ഇവിടെ വേറെ പോയിന്റ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് പറഞ്ഞ കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ റിലേഷനും ഈ ചാപ്റ്ററുമായിട്ടില്ല. അങ്ങനെ പോകുന്നെങ്കിൽ പൊക്കോട്ട് നിൽക്കണം. പക്ഷെ രണ്ടാമത് പറഞ്ഞ ഈ കാര്യം ഉണ്ടല്ലോ, ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഇത്തരത്തിലുള്ള ഈ ലൈനെ നമ്മൾ പേര് വിളിക്കും. അതായത് സർക്കിളിനെ രണ്ട് കഷണമാക്കി കടന്നു പോകുന്ന ലൈൻ. നോക്കിക്കോ, ഈ സർക്കിളിനെ രണ്ട് കഷണമാക്കി, ഒരു കഷ്ണം ഇത്, ഒരു കഷ്ണം ഇത്, അങ്ങനെ രണ്ട് കഷ്ണങ്ങളാക്കി കടന്നു പോയ ഈ ലൈനെ വിളിക്കുന്ന പേരാണ് സീക്കൻഡ്. സീക്കൻഡാണ് ഇത്തരത്തിലുള്ള ലൈൻസുകൾ വിളിക്കുന്ന പേര്. അതേസമയം ചില ലൈൻസുകൾ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ മാത്രം കടന്നു പോകുന്ന ചില ലൈൻസുകളുണ്ട്. ഇവിടെ രണ്ട് പോയിന്റ്സിലൂടെ കടന്നുപോയി, ഇനി ഒരു പോയിന്റിലൂടെ മാത്രം കടന്നു പോകുന്ന ചില ലൈൻസുകളുണ്ട്. ആ ലൈൻസിനെ വിളിക്കുന്ന പേരാണ് എന്താണെന്നറിയോ, ഈ ചാപ്റ്ററിൻ്റെ പേരായ ടാൻജൻറ്. മനസ്സിലായല്ലോ? അപ്പോൾ മൂന്ന് രീതിയിൽ ഒരു ലൈൻ സർക്കിളിനെ സമീപിച്ചു. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബന്ധമില്ല, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ സീക്കൻഡ് എന്ന് പറയുന്ന ലൈനാണ് അങ്ങനെ രണ്ടാമത്തെ തരത്തിലുള്ള ആ ഒരു സമീപനം. മൂന്നാമത്തത് എന്താണ്, ഒരു ലൈനിലൂടെ മാത്രം കടന്നുപോയി. ആൻഡ് സച്ച് ടൈപ്സ് ഓഫ് ലൈൻ ഈസ് കോൾഡ് ടാൻജൻറ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പറയാനുള്ളത് ടാൻജൻസുകളെ കുറിച്ച് മാത്രമാണ്. ഈ ഒരു സെഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഈസ് മീൻ ബൈ ടാൻജൻറ് എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഈസ് മീൻ ബൈ ടാൻജൻറ് എന്നാണ്. അപ്പോൾ ടാൻജൻറ്റിനെ വരയ്ക്കുന്നു, ഞാൻ ഒരു സർക്കിൾ വരച്ചു. എന്നിട്ട് ഈ സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ മാത്രം കടന്നു പോകുന്ന ലൈൻസുകളെ വിളിക്കുന്ന പേരാണ് ടാൻജൻറ് എന്ന് പറഞ്ഞു. ഇവിടെ ഈ പോയിന്റിലൂടെ മാത്രമാണ് ഈ ഒരു ടാൻജൻറ് അല്ലെങ്കിൽ ഈ ഒരു ലൈൻ കടന്നു പോയത്. അങ്ങനെ കടന്നു പോയത് കൊണ്ട് മാത്രമാണ് ഈ ലൈനെ നമ്മൾ ടാൻജൻറ് എന്ന് പരാമർശിച്ചത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ടാൻജൻറ് ആണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ടാൻജൻറ് എന്ന് പറയുന്ന ആ ഒരു ലൈന് കടന്നു പോകപ്പെടുന്ന ആ ഒരു പോയിന്റ്, അതായത് ഒരു പോയിന്റിലൂടെയാണ് ഈ പറയപ്പെട്ട ഈ ടാൻജൻറ് കടന്നു പോകുന്നത്. ആ പോയിന്റിലേക്ക് നമ്മൾ സെന്ററിൽ നിന്നും ജോയിൻ ചെയ്യുന്നു. ഓക്കെ, സെന്ററിൽ നിന്ന് ജോയിൻ ചെയ്യുന്നു, ഞാൻ ജോയിൻ ചെയ്യുന്നു. സോ ദിസ് ലൈൻ വിൽ ബി ഈക്വൽ ടു ദ മെഷർ ഓഫ് റേഡിയസ് എന്ന് പറഞ്ഞാൽ, ഈ ലൈൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ മെഷർ എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ റേഡിയസിന്റെ മെഷർ എത്രയാണോ അതായിരിക്കും എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ് അല്ലേ. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്ന മെയിൻ പോയിന്റ്. ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ റേഡിയസും അതുപോലെ തന്നെ ഈ ടാൻജൻ്റ് ആയിട്ടുള്ള ഈ ലൈനും തമ്മിൽ ഫോം ചെയ്യുന്ന ആംഗിൾ, ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. 90 ഡിഗ്രിയേക്കും എപ്പോഴും റേഡിയസും ടാൻജൻറ്റും അറ്റ് ദി പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദി സർക്കിൾ. മനസ്സിലായത്? അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. മനസ്സിലാക്കുക, റേഡിയസ് മാത്രമല്ല ഇങ്ങനെയുള്ള ഡയാമീറ്റർ ഉണ്ടെങ്കിലും ഡയാമീറ്ററുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിളും എത്രയായിരിക്കും?
90 degree. ഈ വീഡിയോ നമുക്ക് മൊത്തമായിട്ട് ഈ ഒരു ചാപ്റ്ററിലെ കൺസെപ്റ്റുകൾ മാത്രം പറഞ്ഞ് കടന്നു പോകാം. ഓക്കേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടാൻജൻസും അതുപോലെ തന്നെ ടാൻജൻസ് ആൻഡ് ആംഗിൾസ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഹെഡിങ് മാത്രമാണ് ഇതിനകത്ത് പറയാൻ പോകുന്ന കാര്യം. ഞാൻ ഏറ്റവും ആദ്യമായിട്ട് സർക്കിൾ വരയ്ക്കുന്നു. എന്താണ് സർക്കിൾ? ആണ് എന്നിട്ട് ഞാൻ സർക്കിളിൽ അകത്ത് രണ്ട് ഏതെങ്കിലും ഒരു പോയിന്റ്സ് എടുത്തു, രണ്ട് പോയിന്റ്സ് എടുത്തു. ഓക്കെ. എന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം സെന്ററിലേക്ക് ഈ രണ്ട് പോയിന്റ്സുകളെയും ജോയിൻ ചെയ്യും. ഓക്കെ. ഇത്രയുമായല്ലോ എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് റേഡിയസ് ആണ്, ഈ ലെങ്ത്തും റേഡിയസ് ആണ്. ഇനി ഓരോ റേഡിയസിന്റെ അടുത്തും എന്ത് ചെയ്യുന്നു? ഞാൻ ടാൻജന്റ് വരയ്ക്കുന്നു. ഓക്കെ. അങ്ങനെ ടാൻജന്റ് വരച്ചു, അങ്ങനെ ഇത്തരത്തിലുള്ളൊരു ഫിഗർ ഫോം ചെയ്തു. ഞാൻ ഇതിന് പേര് കൊടുക്കുന്നു ഓ. സെന്ററിന് ഒന്ന് പേര് കൊടുത്തു, ഇവിടെ എ എന്ന് പേര് കൊടുത്തു, ഈ പോയിന്റിൽ ബി എന്ന് പേര് കൊടുത്തു, ഇവിടെ പി എന്ന്, ഇവിടെ നമുക്ക് ഒരു സി എന്ന് പേര് കൊടുത്തു. ഓക്കെ. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ പറയപ്പെട്ട ഒ എ സി ബി എന്ന് പറയുന്ന സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അത് സംഭവം സിമ്പിളാണ്, ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോകാം കാര്യം. അതായത് ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 90 degree. കാരണം ദി ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ടാൻജന്റ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു 90 degree അറ്റ് ദി പോയിന്റ് ഓഫ് കോൺടാക്ട്. ഈ പോയിന്റിലാണ്, ഇവിടെ നമ്മൾ റേഡിയസ് വരച്ചു, ടാൻജന്റ് ഇവിടെയും വരച്ചു, അവർ തമ്മിൽ ആംഗിൾ 90 എന്ന് പറഞ്ഞാൽ അർത്ഥമല്ലേ. ഓക്കെ. ഇനി ഇവിടെയും അതുപോലെ തന്നെ 90 degree ആയിരിക്കും. ഓക്കെ. ഒരു ക്വാഡ്രിലാറ്ററലിൽ ടോട്ടൽ ഇന്റേണൽ സം ഓഫ് ടോട്ടൽ ഇന്റേണൽ ആംഗിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 360 degree. 360 degree 90 degree 90 degree രണ്ടും കൂടി കൂട്ടി 180 degree നയിക്കോ. 180 degree പോയി കഴിഞ്ഞു അല്ലേ. 180 degree പോയി. ഇനി ആകെ ബാക്കിയുള്ളത് എത്രയാണ്? 180 degree. ആ ബാക്കിയുള്ള 180 degree കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആംഗിൾ ഓ. ഇവിടെ സെൻട്രൽ ആംഗിൾ ആണ് ഓ. ഓക്കെ. നമുക്ക് ഇവിടെ ഈ ഒരു ആംഗിളിനെ ഓയിട്ട് പരിഗണിക്കാം. ആംഗിൾ ഓ അതുപോലെ തന്നെ ആംഗിൾ സിയുമാണ്. അതായത് ആംഗിൾ ഓ, ആംഗിൾ സി ഇവ രണ്ടും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആംഗിളാണ് ബാക്കിയുള്ള 180 degree. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 180 degree എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്രിലാറ്ററലിൽ ഓപ്പോസിറ്റ് ആംഗിൾസുകൾ അവരുടെ സമ്മ 180 degree ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദേ ആർ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. മനസ്സിലായല്ലോ. സപ്ലിമെന്ററി ആണ് അവരുടെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് നമ്മൾ ഈ ഒരു അപ്ലിക്കേഷൻ നമുക്ക് ഡ്രോയിങ്ങിന് ആവശ്യം വരുന്നുണ്ട്. ട്രയാങ്കിൾസുകളുടെ എന്താ എൻഡ് ആംഗിൾസുകൾ തരും. അതായത് ഒരു ട്രയാങ്കിൾ തരും, ഉദാഹരണത്തിന് ഇവിടെ 50 degree കൊടുത്തു, ഇവിടെ 60 degree കൊടുത്തു, ഇവിടെ 70 degree തന്നു. എന്നിട്ട് നമ്മോട് പറയാണ് ഡ്രോ ദിസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം സെന്ററിൽ ഇതിന് ഡബിൾ ആംഗിൾസുകൾ ഫോം ചെയ്ത് അങ്ങനെ ഫോം ചെയ്യുന്ന അങ്ങനെ ഇപ്പോൾ ഇവിടെ 100 degree ആദ്യം ഫോം ചെയ്തു, ഇവിടെ ഒരു 100 degree ഫോം ചെയ്തു, ഇവിടെ 120 degree ഫോം ചെയ്തു, ഇവിടെ 140 degree ഫോം ചെയ്തു. എന്നിട്ട് ഇവർക്ക് ടാൻജന്റ് വരയ്ക്കും. ഈ ടാൻജന്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് അല്ലോ അങ്ങനെ ഫോം ചെയ്യുന്ന. ഇവിടെ എത്രയാണ്, ഇവിടെ 70 കിട്ടും, ഇവിടെ എത്രയാണ്, അതൊക്കെ നമുക്ക് ആ ഡ്രോയിങ് സെഷനിൽ പറയാം. ജസ്റ്റ് ഇതിൻ്റെ കാര്യം പറഞ്ഞു പോകും. ഓക്കെ. ഇതാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യം. ഇനി നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകാം. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു കോണും അതുപോലെ തന്നെ ടാൻജന്റും ഇവർ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതായത് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നു, ഒരു സർക്കിൾ വരച്ചു. ഓക്കെ. ഇവിടെ ഒരു ടാൻജന്റ് ഉണ്ട്. മാത്രമല്ല ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, അതായത് ഈ ടാൻജന്റ് സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്നു, ആ പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടാൻജന്റ് വരച്ചു. അതായത് ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലാണ് ഈ ടാൻജന്റ് സർക്കിളിലൂടെ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഇത്രയും മുൻ കാര്യങ്ങൾ. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം ഇവിടെയും എന്ത് ചെയ്തു, ഇതൊരു ട്രയാങ്കിളാക്കി മാറ്റി ബാക്കിയുള്ള ഭാഗങ്ങൾ.
എസി എന്ന് പറഞ്ഞ കോഡാണ്, ബി സി എന്ന് പറഞ്ഞ ടാൻജന്റ് ആണ്. ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജന്റ് വിൽ ബി ഈക്വൽ ടു ദി ആംഗിൾ ഇൻ ദി ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഓക്കെ, മനസ്സിലായോ? ഇവിടെ എത്ര ആംഗിൾ ആണോ അത് തന്നെയായിരിക്കും ഇവിടെയുള്ള ആംഗിൾ. ഇനി നമ്മൾ പറയുന്നത് ട്രയാംഗിൾ പി എ സി, പി എ സി സിമിലർ ടു ട്രയാംഗിൾ പി ബി സി. സിമ്പിളാണ്, അതായത് ഈ ആംഗിൾ ഈക്വൽ ടു ഈ ആംഗിൾ ആണ്. ട്രയാംഗിൾ പി എ സി എന്ന് പറഞ്ഞാൽ ട്രയാംഗിൾ പി എ സി എന്ന് പറഞ്ഞാൽ ഈ ട്രയാംഗിളും പി ബി സി എന്ന് പറഞ്ഞ ട്രയാംഗിളും. ഓക്കെ, ആംഗിൾ എക്സ് കോമൺ നോക്കി, ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പം എന്തായി? ഒരു ആംഗിൾ പരസ്പരം ഈക്വൽ ആയി. അതുപോലെ പി എന്ന് പറഞ്ഞ ആംഗിൾ കോമൺ ആണ്, അപ്പോൾ രണ്ട് ആംഗിൾസുകൾ ഈക്വൽ ആയിരുന്നു. അതുപോലെ തന്നെ പി സി എന്ന് പറഞ്ഞ സൈഡ് കോമൺ ആണ്, അപ്പോൾ രണ്ട് ആംഗിൾസും ഒരു സൈഡും ഈക്വൽ ആയാലും ഓട്ടോമാറ്റിക്കലി അതർ ആംഗിളും അതർ സൈഡ്സും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താകും? പ്രൊപ്പോർഷണൽ ആകും. അപ്പോൾ ഇത് സിമിലർ ട്രയാംഗിൾസ് ആണ്. സിമിലർ ട്രയാംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ സൈഡ്സ് എന്തുണ്ട്? പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, അതായത് ഈ ചെറിയ ട്രയാംഗിളിൻ്റെ എക്സിന് ഓപ്പോസിറ്റുള്ള സൈഡ് അതാണ് പി എ ഡിവൈഡഡ് ബൈ ആ ട്രയാംഗിളിൽ തന്നെ വലിയ ആംഗിളായ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് പി സി. ദാറ്റ് വിൽ ബി ഈക്വൽ ടു വലിയ ട്രയാംഗിളിൻ്റെ എക്സിന് ഓപ്പോസിറ്റുള്ള ഡിഗ്രി എന്ന് പറഞ്ഞാൽ എക്സിന് ഓപ്പോസിറ്റുള്ള സൈഡ് എന്ന് പറഞ്ഞാൽ പി സി ഡിവൈഡഡ് ബൈ ആ വലിയ ട്രയാംഗിളിൻ്റെ വലിയ ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡ് പി ബി. മനസ്സിലായല്ലോ? അതായത് വൺ ബൈ ടു ഈക്വൽ ടു ടു ബൈ ഫോർ എന്ന പോലെയാണ്, സൈസുകൾ പ്രൊപ്പോർഷനിലാണ്. ഇതിൻ്റെ സംതിങ് ടൈംസ് മൾട്ടിപ്ലൈ ആയിരിക്കും, ഇപ്പോൾ പി എൻ്റെ സംതിങ് ടൈം മൾട്ടിപ്ലൈ ആയിരിക്കും പി സി. സിമിലർ ട്രയാംഗിൾസിൻ്റെ പ്രത്യേകത പ്രൊപ്പോർഷനൽ എന്ന് പറഞ്ഞാൽ സംതിങ് റേഷ്യോ ഉണ്ടാവും അവരുടെ സൈഡ് തമ്മിൽ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഇങ്ങനെ പറയാം, പി എ ഇൻറ്റു അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി സി, അതായത് പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. ഇതാണ് കാര്യം. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് വെച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കൺസ്ട്രക്ഷൻ ചെയ്യാറുണ്ട്, അല്ലാതെ ഡയറക്റ്റ് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഇത് തരില്ല, ഇപ്പോൾ ഉദാഹരണത്തിന് എ ബി തരില്ല, ഏതൊക്കെ തരും? പി സി തരും, അതുപോലെ തന്നെ പി എ തരും, എന്നിട്ട് എ ബി കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളിത് വെച്ച് സാധാരണ പോലെ പി എ ടു ബി വെച്ച് കണ്ടുപിടിക്കും. നമുക്ക് ആ വീഡിയോയിലായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട റിമൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരും വീഡിയോകളിലായിട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി പറഞ്ഞ് നമുക്ക് അടുത്തൊരു മാഗ്നം, അതായത് ചാപ്റ്റർ കഴിയാനായി നമുക്ക് ഒരു കാര്യം കൂടി പറയാം. അതായത് നിങ്ങൾക്ക് അവിടെ ഒരു പോയിന്റ് ഇട്ടു, മിഡ് പോയിന്റ് ആണ്, അങ്ങനെ പല റേഡിയസുകൾ ഞാൻ അങ്ങനെ വരച്ചു. ഓക്കെ, ഇത് ഞാൻ ചെയ്യുന്ന കാര്യം, ഈ റേഡിയസിൻ്റെ എല്ലാ റേഡിയസും ഞാൻ ടാൻജന്റ് വരയ്ക്കുന്നു. ഇവിടെ ടാൻജന്റ് വരച്ചു, ഇവിടെ മറ്റൊരു ടാൻജന്റ് വരച്ചു, ഇവിടെ വേറെ ടാൻജന്റ് വരച്ചു, ഇവിടെ വേറെ ടാൻജന്റ് വരച്ചു. ഞാൻ എക്സിന് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ഒപ്റ്റൈൻ ചെയ്ത ഫിഗർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്വാർട്ടർ ലെറ്റർ ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ പറയാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് കൊടുത്ത് എ ബി സി ഡി. ഓക്കെ, ഇനിയാണ് പറയാൻ പോകുന്നത്, എ ക്വാർട്ടർ ലെറ്റർ ഫോംഡ് ബൈ ഡ്രോയിങ് ടാൻജൻസ് അറ്റ് ദി ഫോർ പോയിൻറ്സ് ഓൺ എ സർക്കിൾ, ദെൻ ദ സം ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്സ് വിൽ ബി ഈക്വൽ. അതായത് ഓപ്പോസിറ്റ് സൈഡ്സുകളുടെ സമ്മ് പരസ്പരം ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ, ഇവിടെ ഓപ്പോസിറ്റ് സൈഡ്സുകൾ എന്നാൽ എ ബി പ്ലസ് സി ഡി, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ബി സി പ്ലസ് എ ഡി. ഇതാണ് പറഞ്ഞ കാര്യം, സം ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്സ് വിൽ ബി ഈക്വൽ. ജസ്റ്റ് പറഞ്ഞു പോകുക, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പ്രോബ്ലംസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതാണ് പറഞ്ഞ കാര്യം, സം ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്സ് വിൽ ബി ഈക്വൽ. ഓക്കെ, അത് എങ്ങനെ ഫോം ചെയ്യണം? സർക്കിൾസിൻ്റെ നാല് പോയിൻറ്സിൽ ടാൻജൻറ്റ് വരച്ചു ഒരു ക്വാഡ്രിലാറ്ററൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ദെൻ സം ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്സ് വിൽ ബി ഈക്വൽ. ഓക്കെ, ഏറ്റവും അവസാനമായിട്ട് നമുക്കൊരു കാര്യം കൂടി പറയാം, നമുക്ക് ഇൻ സർക്കിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇൻ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ സർക്കിൾ ഒരു സർക്കിൾ വരച്ചു, അത് ഇൻ സർക്കിൾ എന്ന് പറഞ്ഞാൽ ട്രയാംഗിളിനകത്ത് നോക്കിയോ, ഇത് ഇൻ സർക്കിൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കിളിൻ്റെ എല്ലാ
സൈഡ്സുകളും എല്ലാ സൈഡ്സുകളും ടച്ച് ചെയ്താണ് ഈ സർക്കിൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ ആ സർക്കിൾ ആ ട്രയാങ്കിളിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സർക്കിളാണ് ഇൻ സർക്കിൾ. ഇനി പറയാൻ പോകുന്നത് ഇൻ സർക്കിളിൽ ഒരു ഇൻസെൻ്റർ ഉണ്ട്. നമുക്കത് ഡ്രോയിങ് ആയിട്ട് ചെയ്യാനുള്ളതാണ്, നമുക്ക് ഒരു വീഡിയോ ചെയ്യും, കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് ഇവിടെ ഒരു ഇൻസെൻ്റർ ഉണ്ട്. ഇൻസെൻ്റർ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആംഗിൾസുകളും ഇപ്പോൾ എ ബി സി എന്ന് പറഞ്ഞാൽ മൂന്ന് ആംഗിൾസുകൾ എന്റെ ബൈസെക്ടർ വരച്ചു, അതായത് എക്കുള്ള എങ്ങനെ ബൈസെക്ടർ വരയ്ക്കാന്നൊക്കെ നമ്മൾ അപ്പം പറയും. എന്റെ ബൈസെക്ടർ വരച്ചാലിറ്റ് പാസസ് ത്രൂ ഈ പോയിന്റ്, ബിന്റെ ബൈസെക്ടർ വരച്ചാൽ അതും പാസസ് ത്രൂ ദിസ് പോയിന്റ്, സിന്റെ ബൈസെക്ടർ വരച്ചാൽ പാസസ് ത്രൂ ദിസ് പോയിന്റ്. ഓക്കെ, അപ്പോൾ എല്ലാ ആംഗിൾസുകളുടെയും ബൈസെക്ടർ ഒറ്റ പോയിന്റിൽ മാത്രം ഇന്റർസെക്ഷൻ നടക്കും. എല്ലാ ബൈസെക്ടേഴ്സും ഒരു പോയിന്റിൽ വെച്ച് ഇന്റർസെക്ഷൻ നടക്കും, ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് ഇൻസെൻറ്റർ. ഓക്കെ, മാത്രമല്ല ഇൻ റേഡിയസ് എന്ന് പറഞ്ഞ സാധനം, അതായത് നമ്മൾ ഇൻ റേഡിയസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇൻ റേഡിയസ് എന്ന് പറഞ്ഞാൽ ദ റേഡിയസ് ഓഫ് ദി ഇൻ സർക്കിൾ, അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ട്രയാങ്കിൾ തരികയും ആ ട്രയാങ്കിളിന് ഇൻ സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ആ ഇൻ സർക്കിൾ വരയ്ക്കും. അത് നമ്മൾ ചെയ്യുക എന്താ വെച്ചാൽ കുറേ ആംഗിൾ ബൈസെക്ടേഴ്സ് വരയ്ക്കും, ആ ഇന്റർസെക്ട് ചെയ്യുന്ന ഭാഗത്ത് താഴത്തെ ഇൻ റേഡിയസ് വരയ്ക്കും. ഇൻ റേഡിയസ് ഇവിടെ കോമ്പസ് വെച്ച് ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുക ചെയ്യുക, അതായത് ഇവിടെ ഇൻ റേഡിയസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻ റേഡിയസ് കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഒരു ഫോർമുല നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, എ ബൈ എസ് എന്ന് പറയുന്ന ഒരു ഫോർമുലയാണ്. ആർ ഈസ് ഈക്വൾ ടു എ ബൈ എസ്. എസ് ആരാന്ന് ചോദിച്ചാൽ ട്രയാങ്കിൾസിന്റെ സൈഡ് എ ബി സി ആണെന്നുണ്ടെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡ് ബൈ ടു എന്ന് പറഞ്ഞാൽ പി ബൈ ടു, പെരിമീറ്ററിന്റെ പകുതിയാണ് എസ് എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് കൊടുത്താൽ നമുക്ക് ആവശ്യം വന്നോളന്നില്ല, പക്ഷെ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ഹൗ ടു ഡ്രോ ഇൻ സർക്കിൾ പിന്നെ ട്രയാങ്കിൾ. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇൻ സർക്കിൾ വരയ്ക്കുക എങ്ങനെയാണ് നമുക്ക് വരും വീഡിയോകളിലായിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിക്കാം, വരും വീഡിയോകളിൽ നമുക്ക് പ്രോബ്ലംസുമായിട്ട് കാണാം. അപ്പോൾ അതുവരെ എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗുഡ് ബൈ.